മലയാള മനോരമ പത്രം ഇലക്ഷൻ അടുത്തോടെ പുതിയ തറവേലകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യധാരാ പത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാള മനോരമ പത്രം പക്ഷേ ഇലക്ഷൻ അടുത്തോടുകൂടി വളരെ രാഷ്ട്രീയ തിമിരം ബാധിച്ച രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് അവർ വസ്തുതയാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനോരമ അവരുടെ ഇലക്ഷൻ പേജിൽ മുഖ്യ വാർത്തയായി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. BJP വികസന അജണ്ട മാറ്റി എന്നുള്ളതാണ് മനോരമയുടെ വാർത്ത. മനോരമ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ചുവടുമാറ്റം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവേശം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെന്ന BJPയുടെ ആഭ്യന്തര റിപ്പോർട്ടിനെ തുടർന്ന്. ഇവിടെ അവർ പറയുന്നത് ആഭ്യന്തര റിപ്പോർട്ടിനെ തുടർന്ന് എന്നാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ആഭ്യന്തര റിപ്പോർട്ടുകളെ തുടർന്നാണ്. അതിനർത്ഥം ഒന്നോ അതിലധികമോ റിപ്പോർട്ടുകൾ മനോരമയുടെ കൈവശം കിട്ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടിനെ തുടർന്ന് ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. മനോരമയുടെ വാർത്ത എങ്ങനെയാണ്? രാമക്ഷേത്രം വീണ്ടും ചർച്ചയാക്കി മാറ്റി മോദി. ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിൽ BJP വീണ്ടും രാമക്ഷേത്രം പ്രചാരണ വിഷയമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇതിൻ്റെ സൂചനയാണ് കാണുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിക്കുക വഴി കോൺഗ്രസ് ശ്രീരാമനെ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പീലിഭിത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കുറ്റപ്പെടുത്തി. വരുൺ ഗാന്ധിക്ക് പകരം മുൻ കോൺഗ്രസ് നേതാവും UP മന്ത്രിയുമായ ജിതിൻ പ്രസാദയെ BJP മത്സരിപ്പിക്കുന്ന മണ്ഡലമാണ് പീലിഭിത്ത്. രാമക്ഷേത്രം നിർമ്മിക്കാതിരിക്കാൻ കോൺഗ്രസ് പലതരത്തിൽ ശ്രമിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളെ 6 വർഷത്തേക്ക് പുറത്താക്കി. എന്തിനാണ് ഇത്ര വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നറിയില്ല. ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യവും ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഗൗനിക്കുന്നില്ല. രാമനെ ആരാധിക്കുന്നവരെ പുറത്താക്കുന്ന പാർട്ടി എന്തുതരം പാർട്ടിയാണ്? ഇത്തരം പാപം ചെയ്യുന്നവരെ മറക്കരുത്, മോദി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവേശം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെന്നായിരുന്നു BJPയുടെ ആഭ്യന്തര റിപ്പോർട്ടുകളിൽ പലതിലും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഒരുപാട് റിപ്പോർട്ടുണ്ടെന്നാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവേശം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെന്നായിരുന്നു BJPയുടെ ആഭ്യന്തര റിപ്പോർട്ടുകളിൽ പലതിലും ചൂണ്ടിക്കാണിച്ചിരുന്നത്. തുടർന്ന് 2047 വികസിത ഇന്ത്യയിൽ ഊന്നിയുള്ള പ്രചരണത്തിലേക്ക് പാർട്ടി തിരിഞ്ഞിരുന്നു. എന്നാൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാമക്ഷേത്രവും ഹിന്ദു മുസ്ലിം വിഷയങ്ങളും തന്നെ വീണ്ടും അജണ്ടയാക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി എന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രസംഗങ്ങളും പ്രചാരണങ്ങളും. കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുകയുമാണെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. BJPയുടെ മീററ്റ് സ്ഥാനാർത്ഥി അരുൺ ഗോവിൽ ശ്രീരാമൻ്റെ ചിത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിക്കുന്നതിനെതിരെയുള്ള വിലക്ക് BJP ലംഘിക്കുകയാണെന്ന് കോൺഗ്രസ് സഖ്യകക്ഷികളും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇതാണ് മലയാള മനോരമ ഇലക്ഷൻ പേജിൽ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്ന വാർത്ത. സത്യത്തിൽ രാമക്ഷേത്രം BJPയുടെ ഒരു അജണ്ട തന്നെയാണ്. BJPയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങളിലൊന്നാണ് അത്. BJP തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ളതായിരുന്നു BJPയുടെ മുദ്രാവാക്യം, BJPയുടെ വാഗ്ദാനം. അത് BJP പാലിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് എന്ന് എത്രയോ തവണ BJP പറഞ്ഞാണ്. അതുകൊണ്ടാണ് BJP എപ്പോഴും ഈ മതപ്രീണനത്തെ വിമർശിക്കുന്നത്. ഭാവാത്മക മതേതരത്വം എന്നുള്ളതാണ് BJPയുടെ കാഴ്ചപ്പാട്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കുകയല്ല, ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയൊക്കെ ഒരുപോലെ കാണുക എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് രാജ്നാഥ് സിംഗ് ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ JP നദ്ദ പറഞ്ഞു എന്നുകൊണ്ട് ഒരു വാർത്തയാക്കേണ്ട ഒരു കാര്യം മനോരമയ്ക്ക് ഉണ്ടായിരുന്നില്ല. മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ അടുത്തോടുകൂടി അവരുടെ എല്ലാ ബാലൻസിങ്ങും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കാനും BJP വിമർശിക്കാനുമാണ് നിഷ്പക്ഷ പത്രം എന്ന് അവകാശപ്പെടുന്ന പത്രം ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. നമുക്കത് ഏറ്റവും അധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതിന് തൊട്ടുമുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി BJP അധികാരത്തിൽ വന്നതായിരുന്നു. 2019 303 BJPക്ക് കിട്ടിയത്. ഏതാണ്ട് ഇന്ത്യ മുഴുവൻ അതിൻ്റെ ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമാന്യ ജനത വിശ്വസിച്ചിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു. എങ്ങനെയാണ് കേരളത്തിലെ ജനത അങ്ങനെ വിശ്വസിക്കാനുണ്ടായ സാഹചര്യം? അത് കേരളത്തിലെ മാധ്യമങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തകളാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ ചെയ്തിരുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്നൊരു പത്രം മലയാള മനോരമയായിരുന്നു എന്നുള്ളതാണ് സത്യം.
ഈ വർഷം തന്നെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പൗരത്വ ഭേദഗതി നിയമം, ആ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നേരത്തെ അത് വന്ന 2019 അത് അതിൻ്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച ഈ സമയത്തും അതിനെതിരായിട്ട് പ്രതിപക്ഷങ്ങൾ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അപ്പം അതൊരു വർഗീയ ചുവയോടുകൂടിയാണ് അതിനെതിരായിട്ടുള്ള ആക്രമണം നടത്തിയത്. അതിന് പരമാവധി പബ്ലിസിറ്റി കൊടുക്കുകയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുകയാണ് മനോരമ ചെയ്തത്. അപ്പോൾ അത് ബി ജെ പിക്ക് എതിരായിട്ട് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് മനോരമ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇലക്ഷൻ ബോണ്ട് വന്ന സമയത്ത്, ഈ ഇലക്ഷൻ ബോണ്ട് വന്ന സമയത്ത് ആ ഇലക്ഷൻ ബോണ്ടിനുണ്ടായിരുന്ന ഏക ന്യൂനത അത് കൊടുക്കുന്ന ആരുടെ പണമാണ് എന്നുള്ള ആ സോഴ്സ് വെളിപ്പെടുത്തേണ്ട എന്ന് മാത്രമായിരുന്നു. അതേസമയത്ത് അത് വളരെ സുതാര്യമായിരുന്നു. ഏത് അതിനകത്ത് കള്ളപ്പണമില്ല, കാരണം അക്കൗണ്ടിൽ നിന്നാണ് പണം പോകുന്നത്, ആരുടെ പണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു പാർട്ടിക്ക് തങ്ങൾ പണം കൊടുത്തു എന്നുള്ളത് മറ്റു പാർട്ടിയുടെ വിരോധത്തിന് ഇടയാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നിലപാട് എടുത്തത്. പക്ഷേ കോടതി അതിൻ്റെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തു. പക്ഷേ മനോരമ പോലുള്ള പത്രങ്ങളും മറ്റ് ചാനലുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് സാന്റിയാഗോ മാർട്ടിൻ്റെ പണം വാങ്ങി എന്നുള്ള പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ പണം വാങ്ങിയത് ബി ജെ പി ആയിരിക്കും എന്നുള്ള പ്രചരണമാണ് ഇവിടുത്തെ ചാനലുകളൊക്കെ നടത്തിയത്. പക്ഷേ പിന്നീടാണ് അത് പുറത്തു വന്നത്, അത് ഡി എം കെക്കാണ് ആ പണം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ടി എം സിക്കാണ് ആ പണം കിട്ടിയിരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ്സിനാണ് പണം കിട്ടിയിരിക്കുന്നത് എന്ന് വന്നു. കോൺഗ്രസ്സും ഇതേപോലെ തന്നെ ബോണ്ടിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ അവർ ശ്രമിച്ചു, അത് അമ്പയെ പരാജയപ്പെട്ടു. പിന്നീട് അവർ ഉന്നയിച്ചത് കേജ്രിവാളിൻ്റെ വിഷയമാണ്. അപ്പോൾ കേജ്രിവാളിനെ അകത്താക്കിയത് രാഷ്ട്രീയ വിരോധം മൂലമാണ് എന്നുള്ളൊരു പ്രചരണമാണ് മനോരമയും മറ്റ് പത്രങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ആ വാദങ്ങൾ ഏറ്റുപിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സത്യത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് കോൺഗ്രസ്സാണ്. അത് മനോരമ പിന്നെ അതിന് ആ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് മനോരമ പറഞ്ഞില്ല. ഡൽഹിയിലെ പി സി സി പ്രസിഡന്റ് അജയ് മാക്കനാണ് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചത്. ഈ ഡൽഹിയിലെ മദ്യനയ കേസിൽ ആദ്യമായിട്ട് പരാതി പോലീസിൽ കൊടുത്തത് കോൺഗ്രസ്സാണ്. ഈ ഒരു വൈരുദ്ധ്യം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ സപ്പോർട്ട് ചെയ്യുന്ന മനോരമ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ഒരു വാർത്ത പോലും മനോരമ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ആ മനോരമ പ്രതീക്ഷിച്ചത് പോലീസ് നടപടി തെറ്റാണെന്ന് പറയുന്ന 9 ഇ ഡി നോട്ടീസ് കൊടുത്ത ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒടുവിൽ കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന ആവശ്യം തള്ളിയത് ശേഷം മാത്രമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇപ്പോൾ കോടതികൾ, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി തൻ്റെ എതിരായ കേസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തത് തെറ്റാണെന്ന പരാതിയുമായിട്ട് കോടതിയിൽ പോയപ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ കോടതി ഇന്ത്യയിലെ നീതിപീഠങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞൊരു വാദത്തെയാണ് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ടുവരാൻ മനോരമ ശ്രമിച്ചത്. അതും പൊളിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് ബി ജെ പി തിരിച്ചു വരികയാണ്, വികസന അജണ്ട ഏശുന്നില്ല എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് നിരവധി സർവേകൾ ഉത്തരേന്ത്യയിലെയും നാഷണൽ ചാനലുകളും പത്രങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സർവേയിൽ പോലും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. അങ്ങനെ പറയാൻ മനോരമയ്ക്ക് കഴിയുകയും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വളരെ രാഷ്ട്രീയ രംഗത്ത് നിരാശ ബാധിച്ച മനോരമ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എപ്പോഴെങ്കിലും മനോരമ ദേശീയ പ്രതിപക്ഷത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസും ഡി എം കെ ഒക്കെ സി പി എമ്മും ഒക്കെ ചേർന്നാണ് ഇന്ത്യ മുന്നണി. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിലെ വലിയ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളായ കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിക്കുകയാണ്. അതിൻ്റെ വൈരുദ്ധ്യം മനോരമ ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഓരോ ദിവസവും സി പി എമ്മിനെതിരായ വാർത്തകൾ ചെയ്യുന്ന മനോരമ, പാനൂരിലെ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുന്ന മനോരമ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയെക്കുറിച്ച് മാസപ്പടി കേസിനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്ന മനോരമ, പക്ഷേ ആ മനോരമ ഡൽഹിയിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല. രാജസ്ഥാനിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്നു, അത് മനോരമ ചൂണ്ടിക്കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇങ്ങനെ തികച്ചും ഒരു കേരളത്തിലെ മെയിൻ സ്ട്രീം പത്രം എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ മുഖ്യധാരാപത്രമെന്ന് അവകാശപ്പെടുന്ന, നിഷ്പക്ഷ പത്രമെന്ന് അവകാശപ്പെടുന്ന മനോരമ ഇലക്ഷൻ അടുത്തോടുകൂടി അതിൻ്റെ എല്ലാ മറകളും നീക്കിക്കൊണ്ട് പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കാനും ബി ജെ പി ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമുള്ള തെറ്റായ വാർത്തകൾ, അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. അതായത് ആഭ്യന്തര റിപ്പോർട്ടുകൾ എന്നൊരു, ആ ആഭ്യന്തര റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വരി പോലും അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പത്രധർമ്മത്തിന് നിരക്കാത്ത രീതിയിലുള്ള വാർത്തകളാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. ആ മനോരമയെക്കുറിച്ച് നമുക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.